ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ നിരവധി പേര് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഗ്രീൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങൾ, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ, ഇവിടുത്തെ സ്പെഷ്യൽ ഓഫേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാത്തിലും ഉപരി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു ചെറിയ സമയം കൊണ്ട് പർച്ചേസ് ചെയ്യാവുന്ന ആ രീതിയിലുള്ള ഒരു ഗെയിം കൂടിയാണ് ഒരുക്കുന്നത്. പിന്നെ ശരിക്കും എപ്പോഴും നമുക്കറിയാം, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റൂ. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് പർച്ചേസ് ചെയ്തിട്ട് റേറ്റ് കറക്റ്റായിട്ട് വരുന്നവർക്ക് നല്ല ഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെയാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ടീമിനെ പരിചയപ്പെടാം. നമസ്കാരം, അസ്സലാമു അലൈക്കും. സുഖമായിരിക്കുന്നു? സുഖമാണ്. എപ്പോഴിങ്ങനെ ഒരു പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയുള്ള ആളാണ്? ജീവിതം ഹാപ്പി ആവണം. പേരെന്താണ്? പേര് നാഷിമുദ്ദീൻ എന്നാണ്. എവിടെ സ്ഥലം? എവിടെയാണ്? ഞാൻ കൂത്തുപറമ്പിന്റെ അടുത്ത് മരുവമ്പായി. കൂത്തുപറമ്പ്? കൂത്തുപറമ്പ്. അപ്പൊ ഇവിടെ ഗ്രീൻസിൽ ഫസ്റ്റ് ടൈം വരുന്നതാണോ? ഇടക്കിടക്ക് വരാറുണ്ടോ? ഞാനൊരു ദിവസം 3 പ്രാവശ്യം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. അത്രക്കും ഹാപ്പിയാണ്? ഇവിടെ ഹാപ്പിയാണ്. ഇവിടെ തൊട്ടടുത്താണ് എന്റെ കടയെ. എന്റെ ചെറിയ ഷോപ്പാണ്. അതിന്റെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെ. പേരെന്താണ്? പഠിക്കുകയാണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എവിടെയാണ്? ഇവിടെ ഓപ്പൺ ട്യൂട്ടർ. ഓപ്പൺ ട്യൂട്ടർ. ഇങ്ങനെ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകണം. മാർക്കറ്റിംഗിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാ? മാർക്കറ്റിംഗ് സൈഡ് ഇപ്പം കോവിഡിന് ശേഷം വീണ്ടും ഉയർന്നു വരുന്നുണ്ടോ, അല്ലെങ്കിൽ വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ശരി ശരി. അപ്പൊ എങ്ങനെ, എത്ര വർഷം ഇപ്പോൾ ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട്? ഞാന് 6 വർഷമായി. 6 വർഷമായി. ഇവിടെയുള്ളൊരു ഈ ഗ്രീൻസിലുള്ള ഒരു പോസിറ്റീവ് എനർജി എന്താണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത്? എന്തിനും എല്ലാവർക്കും നല്ലൊരു ഇതാണ്. ഞങ്ങളുടെ അടുത്ത് വരുന്നവർ തന്നെ പറയും, ഞങ്ങൾ ഗ്രീൻസിലേക്ക് വന്നതാണ്, അതുകൊണ്ട് നിങ്ങളെ അടുത്തേക്ക് ചായക്കും ഇതിന് വന്നതാണ്. ഇവിടെയുള്ള സ്റ്റാഫിന് എല്ലാവരും കൃത്യമായിട്ട് പരിചയമുണ്ട്. എല്ലാം പരിചയമുണ്ട് എല്ലാവർക്കും. ഒരു 3 ദിവസം 3 പ്രാവശ്യം ഒക്കെ വരുന്നവരുണ്ടല്ലോ. ബൾക്ക് ആയിട്ടാണോ വീട്ടിലേക്ക് പർച്ചേസിങ് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം? ആവശ്യത്തിനനുസരിച്ചിട്ട് അവിടുത്തെ കൊണ്ടുപോകും. ഇന്ന് ഇല്ലേ ക്ലാസും കാര്യങ്ങളൊക്കെ? അപ്പോ ഇതൊരു പർച്ചേസിംഗ് ഗെയിം ആണ്. 5 മിനിറ്റ് സമയം കൊണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ഗെയിം. ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവർക്കുള്ള 2 ട്രോളി കൊടുക്കുന്നു. ട്രോളി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയാം, വലിയ പ്രൊഡക്റ്റ്, അതായത് വലിയ റേറ്റിന്റെ പ്രൊഡക്റ്റ് മാക്സിമം എടുക്കാതിരിക്കാം. കാരണം അവിടെ വെച്ചിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്കും അറിയത്തില്ല. അപ്പൊ കുഞ്ഞു 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 സാധനങ്ങൾ, ഇപ്പൊ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാക്സിമം റേറ്റ് നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ വിജയമാകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവർക്ക് 2 പേർക്കുള്ള ട്രോളി കൊടുത്തതിന് ശേഷം ഗെയിം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ടൈം സ്റ്റാർട്ട് നൗ. അപ്പോൾ മെല്ലനെ സാവധാനമായിട്ട് എടുത്താൽ മതി, തിരക്ക് നോക്കി നോക്കി എടുത്താൽ മതി. ഓക്കെ, 5, 4, 3, 2, 1, 0. ഒരാൾ ഇടത്തോട്ടേക്ക് പോയിക്കോ, ഒരാൾ സ്ട്രെയിറ്റ് പോയിക്കോ. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. Thank you.
അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രിയപ്പെട്ട പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ ട്രോളിയിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ എം ആർ പി റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോകുന്നത്. തുടങ്ങാം. ഓക്കെ, എല്ലാം സാവധാനം സാവധാനം ചെയ്തു. എം ആർ പി റേറ്റ് കൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗ്രീൻസിൻ്റെ മറ്റുള്ള ബ്രാഞ്ചിലൊക്കെ പോകാറുണ്ടോ? ഇല്ല, ഞാൻ കൂടുതൽ കൂടുതൽ ഇവിടെ തന്നെ വരും. ഓക്കെ, കാരണം ഈ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് വേണം. ഇവിടെ നടന്ന് കൂളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റണം. ഇവിടെ അത്രയും തന്നെ ഉണ്ട്, സുഖമുണ്ട്. ആ, നല്ല സുഖമുണ്ട്, എല്ലാത്തിനും സ്ഥലമുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. കാരണം ഇത്രയും കൗണ്ടർ ഉണ്ട് ഇവിടെ, ഒരുപാട് കൗണ്ടറുകളും ഉണ്ട് ഇവിടെ. ഓവർ ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഓക്കെ, എത്ര മണി ടോട്ടൽ റേറ്റ്? 2448 2448 രൂപയ്ക്കാണ് ഇക്ക പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി കൂട്ടുകാർ വരും. 2448 രൂപയ്ക്കാണ് ഇക്ക പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ കൂട്ടുകാർ പർച്ചേസ് ചെയ്തിരിക്കുന്ന, 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ എം ആർ പി റേറ്റ് എത്രയാണെന്നുള്ളതാണ് കൂട്ടി നോക്കാൻ പോകുന്നത്. 2448 രൂപയ്ക്ക് ഇക്ക പർച്ചേസ് ചെയ്ത റേറ്റ്. ഇനി കൂട്ടുകാരിയുടെ പർച്ചേസിങ് പ്രൊഡക്റ്റിൻ്റെ എം ആർ പി റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. ാണ് കൂട്ടുകാർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, രണ്ടുപേരും കൂടി. ഇനിയിപ്പോൾ നമുക്ക് ആദ്യത്തെ റേറ്റും ഇതും കൂടി ഒന്ന് കൂട്ടി നോക്കാവോ? 1598 പ്ലസ് ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2448 പ്ലസ് 1598 2448. ഓക്കെ, ടോട്ടൽ റേറ്റ് എത്രയാണ്? 4046 രൂപയ്ക്കാണ് ഇവർ രണ്ടുപേരും കൂടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 4046 രൂപയ്ക്ക്. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി വേണ്ടത് നമ്മുടെ ഗ്ലാസ് ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് എത്രയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. 4046 രൂപയ്ക്കാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ. ഓക്കെ, ഇനി ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് ഇക്ക തന്നെ നോക്കിക്കോ. ഇതിൽ എത്രയാണ് എഴുതിയിട്ടിരിക്കുന്നത്? 4000. എൻ്റെ ഉള്ളിൽ കാർഡ്, പേപ്പർ. 4046 രൂപയ്ക്കാണ്, 4500 ടു 5000 ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 4046 കുറഞ്ഞുപോയി അല്ലേ? കുറഞ്ഞുപോയി. കൂടിപ്പോയിട്ടില്ല, കുറഞ്ഞുപോയി. 4500 ടു 5000 എന്നാണ് ഈ പേപ്പറിൽ എഴുതിയിട്ടിരിക്കുന്നത്. 4046 രൂപയ്ക്കാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സാധാരണ പൊതുവെ ഹൈ റേറ്റിലേക്കാണ് പോലെ, ഇത് കുറച്ച് കുറയാണ് ചെയ്തത്. ഏതാണ്ട് 10-300 രൂപ കുറയാണ് ചെയ്തത്. എന്തായാലും കുഴപ്പമില്ല, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഗ്രീൻ സൈബർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് ഈ ഒരു ദിവസം ഒരുപാട് ഓഫേഴ്സ്, സ്പെഷ്യൽ ഓഫേഴ്സ്, വെജിറ്റബിളിനാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സിനൊക്കെ ആയിട്ട് നിരവധി അനവധി ഓഫേഴ്സുകളൊക്കെയാണ് ഓരോ പ്രോഡക്റ്റിനും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ് ഗ്രീൻ സൈബർ മാർക്കറ്റിലുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ ഓരോ ബ്രാഞ്ചുകളിൽ, ഓരോ ബ്രാഞ്ചുകളിലും ഈ ഒരു ദിനം എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ കൊടുക്കുന്ന ദിവസമാണ്. ശരി, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ടീമിനെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമസ്കാരം. പേരെന്താണ്? സായന്ത്. സായന്ത്, എവിടെ സ്ഥലം? എവിടെയാണ്? ഞാൻ പാപ്പിൻശ്ശേരി. പാപ്പിൻശ്ശേരി. എന്താണ് ചെയ്യുന്നത് സായന്ത്? ഞാൻ എഡ്നോക്സിലെ സ്റ്റോർ മാനേജർ. സ്റ്റോർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എത്ര വർഷമായി ഇവിടെ? ഇവിടെ 1.5 കൊല്ലം. 1.5 കൊല്ലം. ഓക്കെ, എങ്ങനെയുണ്ട് ജോലിയൊക്കെ? നന്നായിട്ട് പോകുന്നു. ആ, നന്നായിട്ട് പോകുന്നു. ഗംഭീരമായിട്ട് പോകുന്നു. അതിന് മുന്നേ എവിടെയായിരുന്നു വർക്ക് ചെയ്തേ? മുമ്പ് ഞാൻ മാരുതിയിലുണ്ടായി, കെ വി ആറിൽ മാരുതിയിലുണ്ടായിരുന്നു അല്ലേ. പിന്നെ അത് രണ്ടും ബന്ധമില്ലാത്ത ഒരു മേഖലയല്ലേ, എങ്കിൽ പിന്നെ ഇതിൽ വരാനുള്ള കാരണം എന്തായിരുന്നു? ഇവിടെ നല്ലൊരു പാക്കേജ് കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ കുഴപ്പമില്ലാത്ത ജോലിയൊക്കെ പോകുന്നു. ഈ മാളിലൊക്കെ നല്ല ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശരിക്കും ഒരു ഗ്രീൻ സൈബർ മാർക്കറ്റിന് അങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണോ ശരിക്കും മാളിലേക്ക് ആൾക്കാരുടെ ഒരു, അല്ലെങ്കിൽ ഒന്ന് അടിച്ചു പൊളിക്കാനുള്ള ഒരു ഗ്രീൻസ് മെയിൻ ഒരു തന്നെയാണ്? ആൾക്കാർ വരുന്നത് അല്ലേ. ശരി ശരി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മ, അച്ഛൻ, അമ്മമ്മ, അനിയൻ. ഓക്കെ, ഇവിടെ ഇപ്പം പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ത് പർച്ചേസ് ചെയ്യാൻ വന്നേക്കണേ? ഇപ്പോൾ കുറച്ച് സാധനം പണിക്കാൻ വന്നു. വീട്ടിലേക്കുള്ള പച്ചക്കറികളാണ്? പച്ചക്കറിയല്ല, വീട്ടിലേക്കുള്ള ഗ്രോസറി. അവിടുന്ന് എല്ലാം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണോ? ഇറങ്ങിയതാണ് അല്ലേ. ശരി, അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് സാധാരണ വീട്ടിലേക്കുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തരാറുണ്ട്. അപ്പോൾ ഇന്ന സാധനം വാങ്ങിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് വാട്സപ്പിൽ അയച്ചു തരാറുണ്ട്.
ശരിക്കും പ്രാരാബ്ദമൊക്കെ ആയി, പ്രാരാബ്ദമൊക്കെ ആയിട്ട് അങ്ങനെ അല്ലേ. ശരി, ഇപ്പോ വൈഫ് എന്തെങ്കിലും സ്പെഷ്യലി വരുമ്പോ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വാലന്റൈൻസ് ഡേ എന്തൊക്കെയാണ് സ്പെഷ്യൽ കൊടുത്തിരിക്കുന്നത്? ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും? അതങ്ങനെ കടന്നുപോയി. അപ്പോ 5 മിനിറ്റ് കൊണ്ട് സാധനം പർച്ചേസ് ചെയ്യാം. വലിയ സാധനം, കുട്ടി കുട്ടി സാധനങ്ങൾ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. MRP റേറ്റ് കൂട്ടി നോക്കുന്നതും അങ്ങനെയുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, അപ്പൊ ആൾക്കുള്ള ഒരു ട്രോളി കൊടുക്കുന്നു, 5 മിനിറ്റ് സമയം കൊടുക്കാം. 5 മിനിറ്റാണ് സമയം. ഓക്കെ, 5 മിനിറ്റ് സമയം കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ നിന്ന്, ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ, വലിയ വലിയ സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഓക്കെ ശരി. അപ്പോൾ എന്തായാലും ഈ ചിലപ്പോൾ സംശയം വരും, ഈ ഞാൻ പർച്ചേസ് ചെയ്ത സാധനത്തിൻ്റെ ബില്ല് ഞാൻ പേ ചെയ്യണമെന്നുണ്ട്, അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, താനിവിടെ പർച്ചേസ് ചെയ്യാൻ വന്ന സാധനത്തിൻ്റെ പൈസ താൻ കൊടുക്കണം, അത് ഞാൻ കൊടുക്കില്ല. ഇത് ഗെയിമുമായി ബന്ധപ്പെട്ടിട്ട് പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കണം, അത് ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പർച്ചേസിംഗ് ആണ്. ശരി, 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് ഇതിനുള്ള എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. റെഡി? റേറ്റ് എത്ര എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ തുടങ്ങാം, സാവധാനം എടുത്താൽ മതി. 5, 4, 3, 2, 1, 0. മെല്ലെ പോയിട്ട് എടുത്താൽ മതി, എടുത്തിട്ട് ഇവിടത്തേക്ക് വന്നാൽ മതി കേട്ടോ. ഓക്കെ, മെല്ലെ പോയി എടുത്തോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ 2-3 ആഴ്ചയല്ലേ? 2-3 ആഴ്ചയല്ലായിട്ടും. അപ്പോൾ തുടങ്ങാണേ. ആദ്യത്തെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനം പെട്ടെന്ന് കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ എടുത്തുപോയതാണോ? അതെ അതെ. സന്തോഷമല്ലേ? ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ ആള് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനം MRP റേറ്റ്. ഓക്കെ, കൂട്ടോ. ടോട്ടൽ എത്ര? 3045 രൂപയ്ക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇവിടെ തന്നെയാണോ പർച്ചേസിംഗ് ഒക്കെ ചെയ്യാറ്? 3045 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി വേണ്ടത് നമുക്ക് ഈ റേറ്റ്, ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നോക്കാം. 3045 രൂപ ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന പേപ്പർ, അതിൻ്റെ ഉള്ളിലുള്ള പേപ്പർ എടുത്തോളൂ. 3045 രൂപ ആൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള റേറ്റ് എത്രയാണെന്നുള്ളതാണ് അറിയേണ്ടത്. 3045 രൂപയ്ക്കാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 3000 to 3500. താങ്കൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് ഒന്നും കൂടി നോക്കിയിട്ട് പറഞ്ഞേ. കറക്റ്റ് നോക്കിയിട്ട് പറഞ്ഞേ. 3045 രൂപയ്ക്ക് 3000 to 3500 എന്നാണ് ഞങ്ങളുടെ ഈ ഗ്രീൻസിൻ്റെ ടീം അംഗങ്ങൾ ഈ ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം വീണ്ടും ഒരു മനോഹരമായിട്ടുള്ള ഒരു വിജയെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ സമ്മാനങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകും? വണ്ടി ഉണ്ടല്ലോ അല്ലേ? വണ്ടിയുണ്ട്. അപ്പോൾ ആൾക്ക് ഞങ്ങളുടെ ആദ്യത്തെ സമ്മാനമാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു സ്നേഹം നിറഞ്ഞ സമ്മാനം. ഇത് നമുക്ക് ആവശ്യമുണ്ടോ? ഇതെവിടെ വെച്ചോ.
3000 ടു 3500 ആണ് എഴുതി വെച്ചിരിക്കുന്നത്. 3045 രൂപയ്ക്കാണ് ആൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ആൾക്കുള്ള രണ്ടാമത്തെ സമ്മാനം എന്ന് പറയുന്നത് അരി. പൊതുവേ നമുക്ക് ചിലർക്ക് ഇന്ന അരി ഇഷ്ടമാണ്, ഇന്ന അരി ഇഷ്ടമല്ല എന്നൊക്കെ പറയും. നമുക്ക് റേഷൻ അരിയൊക്കെ ഇഷ്ടമാണോ? റേഷനരി വീട്ടിൽ പൊതുവെ വെക്കുന്ന റേഷനരിയാണോ? കുറുവ കുറുവ തന്നെയാണല്ലേ. അല്ല, ചില ആൾക്കാർക്ക് റേഷനരി കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും റേഷനരി ഇപ്പം കുറച്ച് കിട്ടാനില്ല, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറുവ ഗോൾഡ് ഇതന്നെയാണോ വാങ്ങിക്കാറ്? വിളിച്ചു ചോദിക്കണോ? വേണ്ടല്ലോ. അപ്പൊ ഇതാ രണ്ടാമത്തെ സമ്മാനം, കുറുവ ഗോൾഡ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഹാപ്പി അല്ലേ? രാവിലെ ആരാ കണി കണ്ടേ? രാവിലെ വൈഫിനാ. അപ്പൊ ശരി, സന്തോഷം. ഓക്കെ, അപ്പോ ചുരുക്കം നടക്കട്ടെ. ഹലോ, അന്വേഷണം പറ. ഓക്കെടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ശരി, എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയത്ത് അവസാനിക്കുകയാണോ. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് നമ്മൾ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് വെച്ച് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു, ബൈ ഫ്രം സുമിത്.